പ്രിയപ്പെട്ടവരെ, ദൈവം ചില വ്യക്തികളെ ചരിത്രത്തിൽ എടുത്തുയർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചവരാണ്, അവർ ചരിത്രം മാറ്റി എഴുതിയവരാണ്, അവർ ചരിത്ര പുരുഷന്മാരാണ്. കൈനകരിയിൽ വളർന്ന വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസറ്റൻ ഇതുപോലെയുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നമുക്കറിയാവുന്നതുപോലെ ചാവറയച്ചൻ ഇന്ന് ലോകത്ത് തിളങ്ങുന്നൊരു നക്ഷത്രമാണ്. ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ ലോകത്തെ വിശുദ്ധി കൊണ്ട്, വിജ്ഞാനം കൊണ്ട് നിറച്ച വ്യക്തിത്വമാണ്. ചാവറയച്ചൻ്റെ അന്ത്യശാസനമായി കൈനകരിയിലെ തൻ്റെ മക്കൾക്ക് നൽകിയ ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ ഇന്ന് ലോകപ്രസിദ്ധമാണ്. ചാവറയച്ചൻ തൻ്റെ സ്വന്തം ഇടവക അംഗങ്ങൾക്ക് കൈകൊണ്ട് എഴുതി കൊടുത്ത ഒരു വലിയ നിധിയാണ് ഈ അപ്പൻ്റെ ചാവരുൾ. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ പഠിച്ചതും കേട്ടതുമാണ്. കുടുംബങ്ങളെ എങ്ങനെ നവീകരിക്കാം, വർഷങ്ങൾക്ക് മുൻപ് ലോകം എങ്ങനെയായിരിക്കണം, കേരളക്കര എങ്ങനെയായിരിക്കണം, തൻ്റെ ഇടവക മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് ചാവറയച്ചൻ വളരെ വ്യക്തമായി അതിൽ എഴുതി വരച്ചു വെച്ചിട്ടുണ്ട്. കുടുംബത്തിലാണ് വിശുദ്ധി താളം കൊള്ളുന്നത്. ഈ വിശുദ്ധിയാണ് ലോകത്തിലേക്ക്, ദൈവജനത്തിലേക്ക് എത്തിച്ചേരുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വലിയ ഒരു ബന്ധത്തിൻ്റെ ആവരണമാണ് ഈ ചാവറിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ചാവറയച്ചൻ പറയുകയാണ്, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്നത് മക്കളെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കുക. വിദ്യ കൊണ്ട് അവരുടെ ബുദ്ധിയും വിജ്ഞാനം കൊണ്ട് അവരുടെ ഹൃദയവും നിറഞ്ഞിരിക്കണം. ഇന്നത്തെ മാതാപിതാക്കൾ നമുക്കറിയാവുന്നതുപോലെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഏറെ സന്തോഷിക്കുന്നവരും ഏറെ കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. അവരെ പഠിപ്പിച്ച് വലിയവരാക്കി ജോലി ചെയ്ത് ജീവിക്കാൻ പഠിപ്പിക്കുക എന്ന് ഓരോ മാതാപിതാക്കന്മാരുടെയും ശ്രദ്ധയും അവരുടെ ചിരകാല അഭിലാഷവുമാണ്. അതവരുടെ ഒരു സ്വപ്നമാണ്. അത് മക്കൾ നിറവേറ്റി കൊടുക്കുമ്പോൾ അവർ അങ്ങേയറ്റം സന്തോഷിക്കുകയും ചാരിതാർത്ഥ്യം കൊള്ളുകയും ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ചാവറയച്ചൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്, അവരുടെ സ്വഭാവ രൂപീകരണം. പ്രഭാഷകൻ്റെ പുസ്തകം 19:30 പറയുന്നു, ഒരു വ്യക്തിയുടെ വസ്ത്രം, ചിരി, നടപ്പ് അവൻ്റെ സത്വമാണെന്ന്. അതെ, ഒരു വ്യക്തിയുടെ സംസ്കാരം കാണുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അലങ്കാരത്തിലാണ്. അതാദ്യം വസ്ത്രത്തിലും പിന്നീട് സ്വഭാവ മഹിമയിലുമാണ്. അതൊരു സംസ്കാരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ കാണുമ്പോൾ ഏതൊരു പിതാവും മാതാവും ആഗ്രഹിക്കുന്നത് സ്വഭാവ ഗുണമുള്ള, ഉന്നത വിദ്യാഭ്യാസമുള്ള, സ്വഭാവ രൂപീകരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന തങ്ങളുടെ മക്കളെ കാണാനാണ്. ഇന്ന് ലോകം നമുക്കറിയാം ബഹുദൂരം യാത്ര ചെയ്തിരിക്കുകയാണ്. അവിടെ മൂല്യങ്ങൾക്ക് വിലയില്ലാണ്ട് വരുന്നു, അവിടെ വിശുദ്ധിക്ക് വിലയില്ലാതെ വരുന്നു. പക്ഷെ അപ്പോഴും നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നല്ല നിലയിൽ വളരണമെന്ന്. എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളൊരു വലിയ കാര്യവും ചാവറയച്ചൻ പറഞ്ഞു വെച്ചതും ഇത് തന്നെയാണ്. അവരുടെ സ്വഭാവ വിശുദ്ധീകരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ദർശിക്കാൻ കഴിയണം. അത് ബുദ്ധിയിൽ വിദ്യ നിറയുമ്പോൾ ലോകം അവർ പിടിച്ചടക്കുമ്പോഴും അവരുടെ സ്വഭാവ മഹിമ അവരുടെ രൂപീകരണത്തിലും വിശ്വാസ രൂപീകരണത്തിലും ദൃശ്യമാകണം. അത് ചാവറയച്ചൻ പറഞ്ഞു വെക്കുന്ന വലിയൊരു കാര്യമുണ്ട്. അതെന്താണെന്നല്ലേ, അത് മറ്റൊന്നുമല്ല, സദ്ഗ്രന്ഥ പാരായണമാണ്. സദ്ഗ്രന്ഥ പാരായണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ലോകം പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കൈവിരൽ തുമ്പിലാണ് യാത്ര ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. മീഡിയ നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഉപയോഗം, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മക്കളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മീഡിയയിലും അല്ലാതെയും ഒക്കെ വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വായന പലപ്പോഴും പലർക്കും മടുപ്പായി തീർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ചാവറയച്ചൻ പറയുകയാണ്, മക്കളെ
നല്ല പുസ്തകങ്ങൾ വായിച്ച് സത്ചിന്തകളിൽ വളർത്തി അവർ സ്വഭാവ ഗുണമുള്ള നല്ല മക്കളായി തീരട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കും ഈ തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം അത് മാത്രമാണ്, നമ്മുടെ മക്കൾ വായിച്ച് വളരട്ടെ. ഇനി കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ, വായിക്കാത്തവനും വളരും, പക്ഷെ അവൻ എവിടെയോ വളഞ്ഞു പോകുമെന്ന്. ആ കാര്യം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അവരെ നമുക്ക് വിശുദ്ധിയിൽ, വിജ്ഞാനത്തിൽ, ഹൃദയനൈർമല്യത്തിൽ വളർത്താം. ക്ഷാവറയച്ചൻ അതിന് നമുക്ക് ശക്തി തരട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പച്ച, അപ്പച്ചൻ ഞങ്ങളെ വളർത്തിയ പോലെ മക്കളെ വളർത്താൻ എനിക്ക് പറ്റിയില്ല. മോളെ, നിവ്യ മോളെന്താ ഇങ്ങനെ? അവള് ചെറിയ കുട്ടിയല്ലേ അപ്പച്ച, വലുതാകുമ്പോ ശരിയായിക്കോളൂ. നിങ്ങളുടെ കുഞ്ഞുമക്കളെ വിനയത്തിലും ആത്മനിയന്ത്രണത്തിലും വളർത്തണം. ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞതാ. ശരീര സൗന്ദര്യത്തിന്റെ അമിത പ്രകടനവും അടക്കൊതുക്കൂല്ലാത്ത വസ്ത്രധാരണവും ആപത്തിലേക്ക് നയിക്കും. 10-12 വയസ്സ് പ്രായമായ നിവ്യമോള് ഇത്തരം വസ്ത്രങ്ങളാണോ ധരിക്കേണ്ടത്? ഇക്കാലത്ത് എല്ലാവരും ധരിക്കുന്നത് ഇങ്ങനെയുള്ള ഡ്രസ്സാ. അപ്പച്ചനൊരു പഴഞ്ചനായതുകൊണ്ട് തോന്നുന്നതാ ഇങ്ങനെ. അപ്പം പഴഞ്ചനാ, പക്ഷെ കർത്താവിന്റെയും അവന്റെ വിശുദ്ധന്മാരുടെയും വാക്കുകൾക്ക് പഴകുംതോറും വീര്യം കൂടും. മമ്മിയുടെ ഡാഡിക്ക് ഇഷ്ടായില്ല. എന്താണത്? ബൈക്ക് റേസ്? നിന്റെ ഹെൽമെറ്റ് മാറ്റിയടാ, ഇത് തിരുമോറ്റൊന്നും കാണട്ടെ. ആ മുഖത്തെ ഷാള് മാറ്റി ഞങ്ങളൊന്ന് കാണട്ടെ. ഇങ്ങനെ മോന്ത മുടി വെച്ച നാട്ടുകാരും വീട്ടുകാരൊന്നും കാണൂലല്ല. ആ ഫോണിങ്ങൾ എന്നടി, ഇറങ്ങടി, ഇറങ്ങ്. കൊള്ളാലോടാ, ഈ പോൺ വീഡിയോ അടിച്ചാണ് നീ പെമ്പിള്ളേരെ വലയിലാക്കണത്. അയ്യോ സാറേ, അത് സാറേ, ഈ പിള്ളേര് കണ്ടുകൊണ്ട് നടക്കണ വീഡിയോ വേണ്ട. പണ്ടൊക്കെ കൊച്ചു ദിവസം വരുന്നു, ഇപ്പൊ ലൈവായിട്ട് പിള്ളേര് കണ്ടുകൊണ്ട് നടക്കണ. എന്താടി പോൻ കാർന്നോമാരെയൊക്കെ പറ്റിച്ച് നടക്ക? സാറേ, ഞങ്ങളൊരു തമാശക്ക്. ഇങ്ങനെയാണ് തമാശിക്കണ? ഇവനെ പോലെ എത്രണത്തിനോട് കമ്പം കഴിഞ്ഞിട്ടാടി പാവ ഏതെങ്കിലും ഒരുത്തിന്റെ താലിക്ക് വേണ്ടി തല നീട്ടി കൊടുക്കാൻ പോണ നീ. രണ്ടുപേരുടെ കാരണവന്മാരുടെ നമ്പർ പറഞ്ഞുകൊടുക്ക. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാണ്. പിന്നെ 18 വയസ്സിലല്ലേ കല്യാണം? തന്നിട നമ്പർ കൊടുക്കാം. ആ എന്താ പ്രശ്നം സാറേ? ഇത് ചുറ്റിക്കളി കേസാ. ഏതോ കോളേജിൽ ചാടി പോന്നെ രണ്ടും. ആണോടാ? മോളെ ഏത് കോളേജിലാ പഠിക്കുന്നത്? സി കോളേജ്. നീയോ? സി കോളേജ്. രണ്ടുപേരും പഠിക്കുന്ന കോളേജ് കൊള്ളാം. മക്കളെ, നിങ്ങൾ ചാവറച്ചനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ പുണ്യാത്മാവിന്റെ പേരിലുള്ള സ്ഥാപനത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ പേര് കളയാനാണോ? കേട്ട് നിങ്ങളും മടുത്തിട്ടുണ്ടാകും, പറഞ്ഞ് ഞങ്ങളും മടുത്തതാ. എന്നാലും പറയുക, എന്തൊക്കെ പ്രതീക്ഷകളോടായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തുന്നത്? ഞങ്ങൾക്കുമുണ്ട് ഭാര്യ മക്കളും, മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകളും. ഒരു 10-22 വയസ്സാകുമ്പോഴത്തേക്കും ഇതേപോലെ ബ്ലൂ ഫിലിം കണ്ടുകൂട്ടിയ അതിന്റെ പ്രത്യാഘാതം എന്താണെന്നറിയോ? ഒരു വ്യക്തിത്വം ഇല്ലാതാവും.
ഈ ബലാത്സംഗ കേസിലേക്ക് അകത്താകുന്നവരുടെ ബാക്ക് സ്റ്റോറി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാവരും ബ്ലൂ ഫിലിമിന് അഡിക്റ്റ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മക്കളെ, ഈ പ്രായത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നല്ല മൂല്യങ്ങളും പ്രചോദനങ്ങളും ഉള്ള പുസ്തകങ്ങളാ. ലോകത്ത് നടക്കുന്ന എന്തും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അവിടെയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത്തരം മൂല്യങ്ങളുള്ളവയാണ്. ഇതൊന്നും എന്റെ കണ്ടുപിടുത്തമല്ല, നിങ്ങളുടെ കോളേജിന്റെ സെയിന്റായ ചാവറ പിതാവ് പറഞ്ഞിട്ടുള്ളതാണ്. മക്കളെ, ചീത്ത പുസ്തകങ്ങൾ വായിക്കുന്നത് വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. മോളെ, പിന്നെ നിന്റെ ഈ ഡ്രസ്സിങ്, അതിനെപ്പറ്റി ഞാനിപ്പോ കുറ്റം പറഞ്ഞ പുരോഗമനവാദികളൊക്കെ കൂടി എന്നെ തേച്ചൊട്ടിക്കും. മോളെ, നീ ആ വറീതേട്ടന്റെ വീട്ടിലെ കുട്ടിയല്ലേ? അനുചേച്ചിരുന്ന മോള്, വറീതേട്ടന്റെ പേരക്കുട്ടിക്ക് ചേർന്നാണോ വേഷം? ഒന്ന് ആലോചിച്ചു നോക്ക്. ശരീരം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം, അല്ലാതെ ഒരു കാഴ്ച വസ്തുവല്ല. വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസറ്റിൻ്റെ സ്വർഗപ്രാപ്തിയുടെ 150 വർഷത്തിലാണ് നാം. ചാവറയച്ചനെ എല്ലാവർക്കും അറിയാം, എങ്കിലും അല്പം കൂടെ ചാവറയച്ചനെ അറിയാൻ ഒന്ന് പരിശ്രമിക്കുന്നത് നല്ലതായിരിക്കില്ലേ? കൈനഗരിയിലെ കൊച്ചു കുര്യാക്കോസ് എങ്ങനെയാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയായത്? അതിശയിക്കാൻ ഒന്നുമില്ല, ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ വിശുദ്ധ ചാവറയച്ചൻ എന്താണ് ലോകത്തിന് നേടിക്കൊടുക്കാത്തതായിട്ടുള്ളത്? കൊച്ചു കുര്യാക്കോസ് 1805 കൈനഗരിയിലെ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു. ചാവറ കുടുംബത്തിലെ കണ്ണിലുണ്ണിയായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ പരിലാണലിൽ, സ്നേഹത്തിൻ്റെ തണലിൽ കൊച്ചു കുര്യാക്കോസ് വളർന്നു വരികയാണ്. 9 വയസ്സിലാണ് കൊച്ചു കുര്യാക്കോസ് സെമിനാരിയിൽ ചേരുന്നത്. സ്വഭാവത്തിൻ്റെ മഹിമയും വിജ്ഞാന പാഠവും കണ്ട അറിഞ്ഞ ചാവറയച്ചൻ്റെ അധികാരികൾ ചാവറയച്ചനെ സെമിനാരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പാലക്കൽ അച്ഛൻ ചാവറയച്ചനിൽ ഒരു വിശുദ്ധനെ ദർശിക്കുകയായിരുന്നു. സെമിനാരിയിലുള്ള രൂപീകരണം കഴിഞ്ഞ് ചാവറയച്ചൻ ഒരു വൈദികനായി. വൈദികനാകുന്നതിനും വൈദികനായതിനു ശേഷവുമൊക്കെ അദ്ദേഹം വിശുദ്ധിയുടെ തണലിലായിരുന്നു. ചാവറയച്ചൻ്റെ ജീവിതം ഒന്നാകെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കൈനഗരിയിലെ ആ കൊച്ചു ബാലൻ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ഒരു വലിയ താരമായി ഉദിച്ചെങ്കിലും അതിൻ്റെ കാരണം ചാവറയച്ചൻ്റെ ഹൃദയവിശുദ്ധി തന്നെയാണ്. അത് പഠിച്ചത് മറ്റെവിടെ നിന്നേയുമല്ല, തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന്. വിശുദ്ധി ഉദയം ചെയ്യുന്നത് മാതാപിതാക്കളിലാണ്. ചാവറയച്ചനും അമ്മയുടെ ചാര അണഞ്ഞിരുന്ന് ആ വിശുദ്ധി സ്വന്തമാക്കുകയായിരുന്നു. ദൈവത്തെയും ദൈവമാതാവിനെയും സഹോദരങ്ങളെയും എങ്ങനെ സ്നേഹിക്കണമെന്ന് ആ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്ന് ചാവറയച്ചൻ പഠിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം കാണുന്ന വലിയൊരു സത്യം, ഈ പഠിച്ച വിശുദ്ധിയെല്ലാം അദ്ദേഹം ദൈവമക്കൾക്ക് പകർന്നു കൊടുത്തു. കൈനഗരിയിലെ കർഷക മക്കളെ മണ്ണിൻ്റെ മക്കളാക്കി തീർത്തു.
മകനും മകളുമാകാൻ ചാവറയച്ചൻ പഠിപ്പിച്ചു. അതാ നാം കണ്ട ഒരു നല്ല അപ്പൻ്റെ ചാവരുളിൽ ചാവറയച്ചൻ എഴുതി വച്ചിരിക്കുന്നത്. മകനും മകളുമായാൽ നല്ല മാതാപിതാക്കളാകാം. നല്ല മാതാപിതാക്കളാണ് മക്കളെ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്നത്. ഒരു നല്ല മനുഷ്യന് മാത്രമേ ലോക മക്കളെ, ലോക മനുഷ്യരെ സ്വന്തമായി കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെയുള്ള ചാവറയച്ചൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ മനുഷ്യത്വം എങ്ങനെ മനുഷ്യർക്ക് പകർന്നു കൊടുത്തുവെന്നും ദൈവപിതാവിനെ എങ്ങനെ അപ്പനായി കണ്ടുവെന്നും നമുക്ക് കാണാൻ സാധിക്കും. ചാവറയച്ചൻ വിദ്യാഭ്യാസം തുടങ്ങി വെച്ചു. പള്ളികളോടുകൂടി പള്ളിക്കൂടം തുടങ്ങി. ആ വിദ്യാഭ്യാസ പരമ്പര ഇന്ന് ലോകമെമ്പാടും ചാവറയച്ചൻ സ്ഥാപിച്ച CMI CMC സഭകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാവറയച്ചൻ കണ്ടു കേരളക്കരയിൽ 0 മലബാർ സഭയിൽ വിശുദ്ധരില്ല എന്ന്. ആ വിശുദ്ധരെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്, എങ്ങനെ മക്കളെ വിശുദ്ധിയിൽ വളർത്താമെന്ന് ചാവറയച്ചൻ്റെ പള്ളി പ്രസംഗങ്ങളിലും എഴുത്തുകളിലും വളരെ ദൃശ്യമാണ്. ചാവറയച്ചൻ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ, ആധ്യാത്മികമായി എഴുതി വച്ച വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ചാവറയച്ചൻ്റെ വിശുദ്ധി എവിടെയും ദർശിക്കാൻ സാധിക്കും. ആ വിശുദ്ധി തൻ്റെ പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ എടുത്തു കാണിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല, അവിടെ ഏത് മതക്കാർക്കു വേണ്ടിയും ആ വിദ്യാഭ്യാസം കൊടുക്കാൻ ചാവറയച്ചൻ തയ്യാറായിരുന്നു. അന്ന് അവർണരും സവർണരും ഒരുമിച്ച് നടക്കുന്ന പതിവില്ലാത്തപ്പോഴും എല്ലാവരും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് ഒരു കുടക്കീഴിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ചാവറയച്ചൻ്റെ സുന്ദര സ്വപ്നമായിരുന്നു. തൻ്റെ വിദ്യാഭ്യാസ നയങ്ങളിലൂടെ ചാവറയച്ചൻ പൂർത്തീകരിച്ചതും ആ സ്വപ്നമാണ്. സംസ്കൃത പാഠശാല, ഉപവിശാല, അതുപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ചാവറയച്ചൻ ചെയ്തു. ഒരു പിടിയരി സമ്പ്രദായം തുടങ്ങിയതുപോലും ചാവറയച്ചനാണ്. അങ്ങനെ സമുദായത്തിൻ്റെ ഏത് കടയിലുള്ളവരെയും ഉദ്ധരിച്ചെടുക്കുവാൻ, പാവങ്ങളുടെ പക്ഷം ചേരുവാൻ ചാവറയച്ചന് സാധിച്ചു. അന്നത്തെ കാലത്ത് റോക്കോസ് ശീഷ്മ നമ്മുടെ സഭയെ പിടിച്ചുകുലുക്കിയപ്പോൾ ചാവറയച്ചനാണ് അതിൽ നിന്നും പള്ളിയെയും പള്ളികളെയും ദൈവജനത്തെയും തിരിച്ചു കൊണ്ടുവന്നത്. ലോകം മാറ്റി നിർത്തിയ ഒരു ഗണമുണ്ടായിരുന്നു പാവപ്പെട്ടവർ. അവർ കർഷകരായിരിക്കാം, മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം, പക്ഷേ ദൈവജനം അവരുടെ മുഖ്യധാരയിൽ അവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അവർക്ക് വേണ്ടിയായിരുന്നു പിന്നീടുള്ള ചാവറയച്ചൻ്റെ ജീവിതം മുഴുവനും. 2 സഭകൾ സ്ഥാപിച്ചപ്പോഴും വിദ്യാഭ്യാസം സ്ഥാപനങ്ങളിലൂടെ അതിൻ്റെ മഹങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഏതൊരു പാവപ്പെട്ടവനും ആ സ്കൂളിൽ വിദ്യാഭ്യാസം നേടണമെന്നും അവർക്കാവശ്യമായിട്ടുള്ള കൃപകൾ കൊടുക്കണമെന്നും ചാവറയച്ചൻ തൻ്റെ മക്കളോട് ഉപദേശിച്ചു, കാണിച്ചു തന്നു. ഇന്ന് അത് മുഴുവനായും പൂർത്തിയാക്കുവാൻ സഭകൾക്ക് സാധിച്ചില്ലെങ്കിലും ഒരു പരിധിവരെ സ്ഥാപനങ്ങളിലൂടെ CMI CMC സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ദൈവജനം ഇന്ന് വിശുദ്ധിയിലേക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം ചാവറയച്ചൻ്റെ വിശുദ്ധിയുടെ പരിമളമാണ്. കൈനകരിയിൽ തുടങ്ങി വെച്ച കുടുംബ നവീകരണം അത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ നിന്നാണ് വിശുദ്ധി വരുന്നതെന്ന് ചാവറയച്ചൻ അറിയാം. മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ അത് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ചാവറയച്ചൻ കണ്ടത് വിശുദ്ധി ലോകത്തിലുള്ള ഏത് പരിവർത്തനത്തിനും പറ്റിയ മാർഗമാണെന്നും അതിലൂടെ മാത്രമേ ദൈവമക്കൾക്ക് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും കണ്ട് അദ്ദേഹം വിജ്ഞാനത്തിനൊപ്പം പരിശുദ്ധിയും പകർന്നു കൊടുത്തു. ഈ ചാവറയച്ചനാണ് കേരളസഭയെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയത്. ചാവറയച്ചൻ തന്നെ ഈ കേരളക്കരയിലെ ആദ്യത്തെ വിശുദ്ധനായി. അൽഫോൻസാമയോടൊപ്പം ലോകത്തിൻ്റെ നെറുകയിലേക്ക് തിരുസഭ ചാവറയച്ചനെ 1986 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ അൽഫോൻസാമയോടൊപ്പം ചാവറയച്ചനെ വിശുദ്ധിയുടെ ആദ്യ പടവിലേക്ക് ഉയർത്തുകയായിരുന്നു. ബിയാറ്റിഫിക്കേഷന് ശേഷം 2014 നവംബർ 23 ചാവറയച്ചനെ വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഇന്ന് ലോകമറിയുന്ന, ഭാരതസഭ വണങ്ങുന്ന ഏറ്റവും വലിയ വിശുദ്ധനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ചൻ.
അദ്ദേഹത്തിന്റെ വിശുദ്ധി തന്റെ മക്കളിലൂടെ ഭാരതസഭയിലൂടെ ലോകത്തിലേക്ക് ഒഴുകണമെന്ന് ചാവറയച്ചൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിലിരുന്ന് അദ്ദേഹം ഇന്നും ആ വിശുദ്ധിയുടെ പരിമളം ദൈവജനത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാവറയച്ചനെ ഭാരതസഭ ഇന്ന് വാനോളം ഉയർത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യം ഇന്ന് നൈവ മക്കളിലേക്ക് ഇറങ്ങി വരണമെന്ന് ചാവറയച്ചനും ചാവറയച്ചനോടൊപ്പം സഭാമക്കളും ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിലൂടെ തിരുസഭയിലേക്കും തിരുസഭയിലൂടെ ലോകത്തിലേക്കും ചാവറയച്ചൻ്റെ പുണ്യം ഇന്ന് പരന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരവാദിത്തം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും എനിക്കുമാണ്. ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ആത്മാക്കളുടെ വിശുദ്ധി പകരാൻ ചാവറയച്ചൻ്റെ പുണ്യജീവിതം നമുക്കൊക്കെ മാതൃകയാകട്ടെ. ചാവറയച്ചൻ സ്വർഗത്തിലിരുന്ന് പുണ്യങ്ങൾ പൊഴിക്കുകയാണ്. തൻ്റെ മരണത്തിൻ്റെ സ്വർഗപ്രാപ്തിയുടെ 150th വർഷത്തിലാണ് നാം. 2021 ജനുവരി 3 ആ 150 വർഷം പരിസമാപിക്കുമ്പോൾ നമുക്കറിയാം ചാവറയച്ചൻ്റെ വിശുദ്ധി ഒന്നുകൂടെ ലോകം മുഴുവനും അറിയട്ടെ. തൻ്റെ മക്കളിലൂടെ ദൈവജനത്തിലൂടെ വിശുദ്ധ ചാവറയച്ചൻ സ്വർഗത്തിലിരുന്ന് നമുക്കേവർക്കും ദൈവാനുഗ്രഹം കൂടുതൽ കൂടുതലായി ചൊരിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവജനം ആത്മാക്കളുടെ രക്ഷയിലൂടെ വിശുദ്ധി പ്രാപിച്ച് സ്വർഗത്തിൽ ഏറെ ഉണ്ടാകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെ ആധ്യാത്മിക ജീവിതം സ്വന്തം മക്കൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് CMC സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്ന വിശുദ്ധ എവുപ്രാസിയമ്മ. ഒപ്പം CMC സന്യാസിനി സമൂഹത്തിൻ്റെ ആദ്യ സുപ്പീരിയർ ജനറലായിരുന്ന ദേവദാസി സെലിനാമ്മ. ഇവരുടെ ജീവിതം ഞങ്ങൾക്കും ദൈവജനത്തിനും എന്നും എപ്പോഴും മാതൃകയാണ്. CMC കാര്യസ്ഥമായ പുണ്യ അഭ്യസനത്തിലൂടെ ആത്മാക്കൾ രക്ഷ സാധിക്കുവാൻ ചാവറയച്ചൻ്റെ ഇനിയുള്ള സ്വർഗത്തിൽ നിന്നുള്ള എല്ലാ വിശുദ്ധിയും നമുക്ക് അനുഗ്രഹപ്രദമാകട്ടെ. എല്ലാവർക്കും ചാവറയച്ചനാൽ അനുഗ്രഹം ഏറെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.